Hello friends, in the end of the Jabrata Mono, Jackson and Norana Company, Lurana Lurunda Protelo, E brand Elano, E brand Muscle Shot and Norana Modelana, Jackson Day, Pina Adine Randa Model on a Panama market available at Lulu, 115 and Norana Modelum, 90 above. ഇതിന്റെ കളേഴ്സും ഇതിന്റെ ഡീറ്റെയിൽസും ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദ്യമായി പരിചയപ്പെടുത്തുന്നത് 115 ആണ് 115 ൽ നമ്മുടെ ഇലാകെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വെറും നാല് കളറുകൾ മാത്രമാണ് 1 2 3 4 ഈ നാല് കളറുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ടും കാര്യം നിങ്ങൾക്ക് അത് കാണാനുള്ള ഒരു ആകാംക്ഷയുള്ളതുകൊണ്ടും ഞാനത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഓരോന്നായിട്ട് അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നു അതിൽ ആദ്യത്തെ ലൂടാണ് ആദ്യത്തെ ലൂടിൻ്റെ കളറൊക്കെ കളറിൻ്റെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇത് ചെയ്തിരിക്കുന്നത് ഫിനിഷിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലല്ലേ തനിയൊരു മീൻ എങ്ങനെയാണ് നമ്മൾ മീനിനെ കയ്യിൽ പിടിച്ച് ജീവനോട് നോക്കിയാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഫിനിഷിങ് അവരതിൽ കൊടുത്തിട്ടുണ്ട് അത് വേറെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല അത് ജപ്പാനിൽ ഉണ്ടാക്കുന്ന ഒരു ലൂറാണ് അല്ലാതെ ബാക്കി ബ്രാൻഡുകളെ പോലെ ജപ്പാൻ ബ്രാൻഡുകൾ ചില ചൈനയിൽ ഉണ്ടാക്കുന്നത് ഇത് അങ്ങനത്തെ അല്ല ഇത് മെയ്ഡ് ഇൻ ജപ്പാനാണ് ഇതിൻ്റെ പേരാണ് മസിൽ ഷോട്ട് 115 എന്നാണ് ഇതിൻ്റെ പേര് അതുകൂടാതെ ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ വാലിൻ്റെ ഭാഗത്തേക്ക് വാലിൻ്റെതായ ഒരു ഷേപ്പും വായുടെ ഭാഗത്താണെങ്കിൽ ഏകദേശം ഒരു മീൻ വാ തുറക്കുന്ന പോലത്തെ ഒരു ലുക്കുമാണ് ഇതിനുള്ളത് പിന്നെ ഇത് കാസ്റ്റിങ്ങിന് അത്യാവശ്യം നല്ല ദൂരം പോകും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 45 ഗ്രാമോളം വെയിറ്റ് വരുന്ന ഒരു ലൂറാണ് 45 ഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം 45 ഗ്രാമിൻ്റെ ടൂറാകുമ്പോൾ അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് കിട്ടും ഇപ്പോഴത്തെ വാമീൻ വാൾമീൻ വറ്റ ശീല അങ്ങനെയുള്ള വലിയ മീനുകൾക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഇതിൻ്റെ അകത്തോടി വയറ് പോയിട്ടുള്ളതുകൊണ്ട് ഈ ഇതിൻ്റെ ഈ ടിപ്പ് ലിപ്പ് തൊട്ട് ഈ ടെയിൽ വരെ ഒറ്റ വയറിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇതിപ്പോൾ നമ്മുടെ ആദ്യത്തെ കളർ ഇനി ഞാൻ അടുത്ത കളർ കാണിച്ചു തരാം അടിപൊളി കളറാണ് പിങ്കാണ് പിങ്ക് വിത്ത് സിൽവർ ടോപ്പിൽ പിങ്ക് അടിയിൽ സിൽവറും അങ്ങനെ ഹുക്ക് ഇത്തിരി പവർഫുൾ ഹുക്കാണ് അതിൽ വന്നിരിക്കുന്ന സ്റ്റിക്കേഴ്സെല്ലാം ഫിനിഷിങ്ങാണ് കാണുന്നു തുടങ്ങിയപ്പോൾ നല്ല അടിപൊളി ഫിനിഷിങ്ങാണ് വേറെ ഒന്നുമില്ല ഈ ലൂറിൻ്റെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ ജപ്പാൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കണ്ടല്ലേ ഇതിൽ വരുന്ന സ്റ്റിക്കേഴ്സിലുണ്ടാകുന്ന ലൈറ്റ് വരുമ്പോൾ ഇതിലുണ്ടാകുന്ന റിഫ്ലക്ഷൻ്റെ സ്റ്റൈൽ കണ്ടില്ലേ മോളിൽ ഇവിടുത്തെ പ്ലെയിൻ പിങ്കാണ് നല്ല നല്ലൊരു അട്രാക്റ്റീവ് കളറാണ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്ത കളറായത് ഇത് പിങ്ക് ഹെഡാണ് ഹെഡ് ഭാഗം പിങ്കും ബോഡി സിൽവറും അതുകൂടാതെ പിന്നെ കണ്ടില്ല ബോഡി സിൽവറും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിഭാഗത്ത് ഫുൾ വൈറ്റാണ് മുതുകത്ത് ബ്ലൂ തന്നെയാണ് നേരത്തെ കണ്ടതുപോലത്തെ ബ്ലൂ തന്നെയാണ് വലിയ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല നേരത്തെ കണ്ടിരുന്ന ചിലവുമായിട്ട് അതും പിങ്കാണെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഏറ്റവും അവസാനത്തെ കളറായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളറാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് നമ്മുടെ ഇവിടുത്തെ സാധാ കളമ്പ് എങ്ങനെയാണോ അതിൻ്റെ അതേ ഷേപ്പും അതേ കളറും ഒക്കെയാണ് ഇതിന് എങ്ങനെയുണ്ട് തനി കളമ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് ഭയങ്കര കാസ്റ്റിംഗ് ഡിസ്റ്റൻസാണ് കിട്ടുന്നത് പിന്നെ കണ്ണൊക്കെ കണ്ട നല്ല അട്രാക്റ്റീവ് കണ്ണാണ്
finishing I will target this video. I will try to get this video.